ഇന്ത്യൻ ഇരുചക്ര വാഹന പ്രേമികളുടെ ഹൃദയത്തിലേക്ക് റോയൽ എൻഫീൽഡ് ഓടിക്കയറിയിട്ട് വർഷം കുറയായി. ഒപ്പമുണ്ടായിരുന്ന ജാവയും രാജ്ദൂതുമൊക്കെ കളമൊഴിഞ്ഞപ്പോഴും എൻഫീൽഡിനെ ഇന്ത്യക്കാർ ഹൃദയം നിറഞ്ഞങ്ങ് സ്നേഹിച്ചു. പിന്നീട് വന്ന പല മോഡലുകളിലൂടെ എൻഫീൽഡും വിളിച്ചു പറഞ്ഞു ഇന്ത്യൻ നിരത്തിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന്. ഇന്ത്യക്കാർക്ക് എൻഫീൽഡിൻ്റെ ഏത് ഘടകമാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്നെസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാകാം വാഹന ലോകം എങ്ങനെയൊക്കെ മാറിയെങ്കിലും എൻഫീൽഡ് എപ്പോഴും തങ്ങളുടെ ക്ലാസിക് സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നത്. എൻഫീൽഡിൻ്റെ കരുത്തുറ്റ രൂപത്തോടും ശബ്ദത്തോടുമൊക്കെ ഇന്ത്യക്കാർക്ക് എന്നും ആരാധനയായിരുന്നെങ്കിലും ചില കുറവുകൾ നിലനിന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈബ്രേഷൻ ഉണ്ടായിരുന്ന എഞ്ചിനുകൾ. എൻഫീൽഡിൻ്റെ കട്ട ആരാധകർക്ക് പോലും എഴുത്തള്ളാവുന്ന ഒരാരോപണമായിരുന്നില്ല അത്. പക്ഷേ ഇപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ പുതുയുഗത്തിന് ചേരുന്ന എൻഫീൽഡ് വന്നിരിക്കുകയാണ് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എൻഫീൽഡ് അവതരിപ്പിച്ച 700-750 സി സി കരുത്തന്മാരുടെ പേരായിരുന്നു ഇന്റർസെപ്റ്റർ. എന്നാൽ ആ സീരീസ് 1970 നിർത്തലാക്കി. ആ കരുത്തിട്ട കാലത്തിന്റെ ഓർമ്മയാകാം പുതിയ ഇന്റർസെപ്റ്ററിന് അതേ പേര് ലഭിച്ചതിന് പിന്നിൽ. ഒറ്റനോട്ടത്തിൽ ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ക്ലാസിക് ബൈക്കാണ് ഇന്റർസെപ്റ്റർ. എവിടെയൊക്കെയോ ട്രയംഫിന്റെ ബോണവെൽ സീരീസിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. റെട്രോ സ്റ്റൈൽ ഉരുണ്ട വലിയ ഹെഡ്ലാമ്പുകളും വീതിയേറിയ ക്രോം ഹാൻഡിൽ ബാറിലെ ട്വിൻപോഡ് അൻലോക്ക് ക്ലസ്റ്ററും ഭംഗിയേറിയതും സിമ്പിളുമായ ഫ്യുവൽ ടാങ്കും വീതി കുറഞ്ഞ ഒതുങ്ങിയ സീറ്റും ഓൾഡ് സ്കൂൾ ബൾബ് ടൈപ്പ് ടെയിൽ ലാമ്പും ചേർന്ന് ഇന്റർസെപ്റ്ററിന് ഒരു ക്ലാസിക് റെട്രോ റോഡ്സ്റ്റർ വിശേഷണം ചാർത്തിക്കൊടുക്കുന്നു. പുതിയ 648 സി സി ട്വിൻ സിലിൻഡർ കൗണ്ടർ ബാലൻസ്ഡ് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇവന്റെ ഹൃദയം. ഇതേ എഞ്ചിനാണ് പുതിയ കോണ്ടിനെന്റൽ ജി ടി 650 18 ഇഞ്ചാണ് ടയർ സൈസ്. ABSഓട് കൂടിയ ഡിസ്ക് ബ്രേക്കുകളും കൊടുത്തിരിക്കുന്നു. ഇനി കേൾക്കേണ്ടത് ഇവന്റെ എക്സോസ്റ്റ് നോട്ടാണ്. സാമാന്യ ഉയരമുള്ളവർക്ക് പോലും കാല് നിലത്ത് ചവിട്ടി ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കോൺഫിഡൻസ് നൽകുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇന്റർസെപ്റ്ററിലുള്ളത്. പക്ഷേ കയറിയിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു അലോരസം തോന്നുക ഈ ഫുട് പെഗിൻ്റെ പൊസിഷനും കൊണ്ടാണ്. സാധാരണ വണ്ടികളിലെ പോലെയല്ല, നമ്മൾ വണ്ടി പുറകോട്ടെടുക്കുമ്പോഴും മറ്റും കാല് ഫുട് പെഗിൽ തട്ടി ഒരു ചെറിയ ശല്യമായി തോന്നാൻ സാധ്യതയുണ്ട്. ഇനി റൈഡിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ വീതിയേറിയ ഹാൻഡിൽ ബാറാണ്. അല്പം മാത്രമേ മുന്നോട്ട് ലീൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ ട്വിൻ എന്ന് വിളിക്കാവുന്ന കോണ്ടിനെന്റൽ ജിടിയിൽ കുറച്ച് അല്പം മുന്നോട്ട് ലീൻ ചെയ്ത് വേണം ഇരിക്കാൻ. അത് കയ്യിൽ കുറച്ച് പ്രഷർ നൽകുകയും ഒരല്പം വെയിറ്റ് കൂടുതലുള്ളവർക്ക് തോൾവേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കോണ്ടിനെന്റൽ ജിടിയിലെ റൈഡിംഗ് പൊസിഷനാണ്. ഇന്റർസെപ്റ്റർ ഓടിച്ച് തുടങ്ങുമ്പോഴാണ് ആ വ്യത്യാസം എനിക്ക് അറിയാൻ സാധിക്കുന്നത്. എൻഫീൽഡിൻ്റെ മറ്റ് മോഡലുകളിൽ ഓടിച്ചിരിക്കുന്നവർക്ക് ഒരു അനുഭവം തന്നെയായിരിക്കും ഇന്റർസെപ്റ്ററിൻ്റെ ഡ്രൈവ്. അതിന് പ്രധാന കാരണം ഈ 648 സി സി എഞ്ചിനാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഹൈ സ്പീഡിലേക്ക് ഒരു 100 km സ്പീഡിന് മുകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് അല്പം വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അതുപോലെ പവർ ഡെലിവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു കുതിച്ചുചാട്ടമല്ല, വളരെ സ്റ്റഡിയും പ്രോഗ്രസീവുമായിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് ഈ വാഹനം നൽകുന്നത്. അത് വളരെ നല്ല ഒരു കമാൻഡ് വാഹനത്തിന് മുകളിൽ റൈഡർക്ക് നൽകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ എൻഫീൽഡിനെ അഭിനന്ദിച്ചേ മതിയാകും. വളരെ മികച്ച സസ്പെൻഷനാണ് ഈ വാഹനത്തിനുള്ളത്. ബ്രേക്കിംഗ് സിസ്റ്റം വളരെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ എടുത്തടിച്ച് വീഴുക അങ്ങനെയുള്ള അപകടങ്ങൾക്കെല്ലാം സാധ്യത കുറവാണ്. അനായാസം കൈകാര്യം ചെയ്യാവുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണിത്. ക്ലച്ച് അല്പം ഹാർഡാണെന്ന് പറയേണ്ടി വരും. അത് ഈ ടൗൺ റൈഡൊക്കെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കൈവേദന എടുക്കാനൊക്കെ കാരണമാകും. കുറച്ച് ഹാർഡ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ് 6 സ്പീഡാണ്. പക്ഷേ നമുക്ക് 6 ഗിയർ പോലും നമുക്ക് താഴ്ന്ന വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിക്കടിയുള്ള ഗിയർ മാറ്റം ഒഴിവാക്കാം. സിറ്റിയിലും മറ്റും ഡ്രൈവ് ഇത് അനായാസമാക്കുന്നുമുണ്ട്. .28 100 km വേഗമെടുക്കാൻ വേണ്ട സമയം. 4000 RPM 52 Nm ആണ് ടോർക്ക്. 7100 RPM 47.65 PS പവറും ഇന്റർസെപ്റ്ററിലെ പുത്തൻ എഞ്ചിൻ നൽകുന്നു. ഒറ്റനോട്ടത്തിൽ ട്രയംഫിന്റെ പ്രശസ്തമായ ബോണവിൽ സീരീസിനെ ഓർമ്മിപ്പിക്കുന്ന ഇന്റർസെപ്റ്റർ കാഴ്ചയിലൊരു ക്ലാസിക് വാഹനമാണെങ്കിലും പ്രകടനത്തിൽ പുതുയുഗത്തിലേക്കുള്ള എൻഫീൽഡിന്റെ കാൽവയ്പ്പാണ്.
സ്റ്റാൻഡേർഡ്, ക്ലാസിക്, ക്രോം എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളിൽ ഈ വാഹനം ലഭ്യമാണ്. 234,000 രൂപ മുതൽ 254,000 രൂപ വരെയാണ് പല വേരിയൻറ്റുകളിലെ കൊച്ചിയിലെ എക്സ്ഷോറൂം വില.